എല്ലാവർക്കും വി ഹെൽപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പോക്കോ X2 പോക്കോ M2 പ്രോയും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ്. പോക്കോയുടെ വളരെ പോപ്പുലറായിട്ട് രണ്ട് ഫോണുകളാണ് പോക്കോ X2 പോക്കോ M2 പ്രോയും. പോക്കോ X2 കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫോൺ വളരെ ഇറങ്ങിയപ്പോൾ തന്നെ വളരെ ഹിറ്റായ ഫോണാണ്. 2017 February ഈ ഫോൺ റിലീസായത്. ഹൈ പോസിറ്റീവ് റിവ്യൂസാണ് ഈ ഫോണിന് കിട്ടിയത്. അതുമാത്രമല്ല ഈ ഫോൺ ഓൺലൈൻ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. ഫ്ലാഷ് സെയിലായിരുന്നു ഈ ഫോൺ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സർ തന്നെ സ്നാപ്ഡ്രാഗൺ 730G ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം PUBG പോലത്തെ ഒരു ഗെയിമുകളൊക്കെ നമുക്ക് ഹൈ സെറ്റിങ്സ് അൾട്രയിലൊക്കെ ഇട്ട് കളിക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. ഇത് വരുന്ന 120Hz റിഫ്രഷ് റേറ്റുമായിട്ട് ഡിസ്പ്ലേ വരുന്ന 6.67 inches അതിൻ്റെ സൈസ് എന്ന് പറയുന്ന ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 64 MP ഇത് മെയിൻ സെൻസർ. കൂടാണ്ട് 8 MP അൾട്രാവൈഡും ഉണ്ട്. 2 MP ഡെപ്തും ഉണ്ട്. 2 MP മാക്രോ ക്യാമറയുണ്ട്. ഇതിൻ്റെ റാം വേരിയൻറ്റിനെ കുറിച്ച് 2 variants വരുന്നത്, 6GB 8GB. പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 variants കിട്ടും, 64GB 128GB 256GB. അതുകൂടാണ് നമുക്കൊരു SD കാർഡ് ഇട്ട് ഇതിൻ്റെ സ്റ്റോറേജ് നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ അത് കൂടെ ബട്ട് നമുക്ക് അതിൻ്റെ സ്ലോട്ട് വരുന്നത് വെച്ചാൽ ഹൈബ്രിഡ് ആയിട്ടാണ് വരുന്നത്. ഒന്നെങ്കിൽ ഡ്യുവൽ സിം അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു SD കാർഡും. ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വെച്ചാൽ 4500 mAh ആണ് ബാറ്ററി. പിന്നെ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജർ കൂടിയാണ് വരുന്നത്, 27W ഫാസ്റ്റ് ചാർജറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ 3 color ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അറ്റ്ലാന്റിസ് ബ്ലൂ, മെട്രിക്സ് പർപ്പിൾ, ഫിനിക്സ് റെഡ് എന്ന 3 color വേരിയൻറ്റ് ഈ ഫോൺ അവൈലബിൾ ആണ്. പോക്കോ M2 പ്രോയെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യത്തിൽ ഈ ഫോൺ റെഡ്മിയുടെ Note 9 Pro റീബ്രാൻഡ് ചെയ്ത് ഇറക്കിയ ഫോണാണ്. ഈ ഫോൺ റിലീസായെന്ന് വെച്ചാൽ ജൂലൈയിലാണ് ഈ ഫോൺ റിലീസായത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് Snapdragon 720G ആണ്. ഈ പ്രോസസ്സർ നല്ലൊരു ഡീസൻ്റായ പ്രോസസ്സർ തന്നെയാണ്. നമുക്ക് PUBG, കോൾ ഓഫ് ഡ്യൂട്ടി പോലത്തെ ഗെയിംസൊക്കെ നമുക്ക് ഹൈലൈറ്റ് തന്നെ കളിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.67 inches തന്നെയാണ്. ഹൈ റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല, 60Hz തന്നെയാണ് റിഫ്രഷ് റേറ്റ്. പിന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. 48 MP ഇതിൻ്റെ മെയിൻ സെൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് 8 MP ഒരു അൾട്രാവൈഡും ഉണ്ട്. പിന്നെ 5 MP ഡെപ്തും ഉണ്ട്. 5 MP ഡെപ്തല്ല, 5 MP ഒരു മാക്രോ ക്യാമറ ഉണ്ട്. 2 MP ഡെപ്ത് സെൻസറും ഉണ്ട് ഇതിന്. പിന്നെ റാം കോൺഫിഗറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 variants കിട്ടും, 4GB 6GB. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജെന്ന് വെച്ചാൽ നമുക്ക് 2 options തന്നെയുണ്ട്. അതായിരുന്നു 64GB 128GB. കൂടാണ്ട് ഇതിന് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. അപ്പോൾ 2 SIMs ഒരു എക്സ്ട്രാ SD കാർഡ് നമുക്കിത് സപ്പോർട്ട് ചെയ്യും. കൂടാണ്ട് ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി 5000 mAh ഉണ്ട് ബാറ്ററി. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്, അത് 33W ഫാസ്റ്റ് ചാർജറായിട്ട് ഇനി ഫോൺ വരുന്നത്. അതുകൂടാണ്ട് ഈ ഫോൺ 3 color കിട്ടും, ഔട്ട് ഓഫ് ദി ബ്ലൂ, ഗ്രീൻ ആൻഡ് ഗ്രീനർ, 2 shades ഓഫ് ബ്ലാക്ക് എന്ന 3 variants നമുക്ക് 3 color ഓപ്ഷനെ നമുക്ക് ഈ ഫോൺ കിട്ടും. ഈ രണ്ട് ഫോണുകൾ ബിൽറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ട് ഫോണും വളരെ പ്രീമിയം ആയിട്ടാണ് തോന്നുന്നത്. കയ്യിൽ നല്ലൊരു പ്രീമിയം ഫോൺ പിടിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. ഫോണ് സെയിം സൈസ് തന്നെയാണ്, രണ്ട് ഫോണിൻ്റെ സൈസ് 6.67 inches ഡിസ്പ്ലേ തന്നെയാണ്. അതുകൂടാണ്ട് ഇതിൻ്റെ രണ്ട് ഫോണും ഗ്ലാസ് ഫിനിഷ് ആണ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലും ബാക്ക് പാനലും ഉപയോഗിച്ചാക്കുന്നത്. ഈ രണ്ട് ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്ന് വെച്ചാൽ സൈഡ് മൗണ്ടഡ് ആണ്. ഈ രണ്ട് ഫോൺ കമ്പയർ ചെയ്യുന്നത് എനിക്കിഷ്ടപ്പെട്ടൊരു പോക്കോ X2 ആണ്. കാരണം ആദ്യത്തെ അതിൻ്റെ ഡിസൈനാണ്, ഒരു വെറൈറ്റി ആയിട്ട് ഡിസൈനാണ്. പിന്നെ അതിൻ്റെ ക്യാമറ ബമ്പ് കണ്ട അറിയാം, അത് നമ്മുടെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന പോലെയല്ല. പോക്കോ M2 Pro വെച്ച് കമ്പയർ ചെയ്യാം. പോക്കോ M2 Pro എന്ന് വെച്ചാൽ ക്യാമറ ബമ്പ് വെച്ച് നന്നായിട്ട് തള്ളിയിരിക്കുന്ന പോലെ തോന്നുന്നു. പിന്നെ അതിൻ്റെ കളർ ഓപ്ഷൻ, കളറും എനിക്ക് ഇഷ്ടപ്പെട്ട പോക്കോ X2 തന്നെയാണ്. കാരണം ശരണം എടുത്ത് നിൽക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ പോക്കോ X2 ആണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേകളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞാൽ 6.67 inches ആണ്. രണ്ടിനും പാനൽ ടൈപ്പ് IPS LCD ആണ്. പിന്നെ പോക്കോ X2 ടോപ്പ് റൈറ്റ് കോർണറിൽ ഡ്യുവൽ പഞ്ച് ഹോൾ വരുന്നുണ്ട്. പോക്കോ M2 Pro ടോപ്പ് സെൻറ്ററിൽ ഒരു പഞ്ച് ഹോൾ വരുന്നുണ്ട്. ഇതിലാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ ഇരിക്കുന്നത്. രണ്ട് ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോക്കോ X2 മാക്സിമം ബ്രൈറ്റ്നസ് 500 nits ആണ്. പോക്കോ M2 Pro 450.
എന്നാലും എനിക്ക് ശരം കൂടെ ബ്രൈറ്റ്നസ് തോന്നിയത് പോക്കോ M2 Pro ഡിസ്പ്ലേ ആണ്. സൺലൈറ്റ് വിസിബിലിറ്റി ഒക്കെ പോക്കോ X2 വെച്ച് സ്ലൈറ്റ്ലി കൂടുതൽ പോക്കോ M2 Pro തന്നെയാണ്. പിന്നെ കളറിൻ്റെ ബേസിസ് പറയുകയാണെങ്കിൽ രണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കളർഫുള്ളാണ്. അമോലോഡ് അല്ലെങ്കിൽ പോലും ഇതിൻ്റെ ബ്ലാക്ക് ലെവലും കോൺട്രാസ്റ്റൊക്കെ വളരെ നല്ലതാണ്. രണ്ട് ഫോണും HDR10 സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് ഉദ്ദേശിച്ചു വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ HDR വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ബട്ട് ആമസോൺ പ്രൈമിൽ നിന്നും നെറ്റ്ഫ്ലിക്സിൽ നിന്നും നമുക്ക് HDR സർട്ടിഫൈഡ് വീഡിയോസ് കാണാൻ പറ്റില്ല. അതിൻ്റെ സർട്ടിഫിക്കറ്റിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട്. എന്നാലും ഈ ഡിസ്പ്ലേ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എനിക്ക് ശരമുണ്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പോക്കോ M2 Pro തന്നെയാണ്. ശരം ബ്രൈറ്റ് ഒരു ശരമുണ്ട് കളറുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്ന് വെച്ചാൽ പോക്കോ M2 Pro തന്നെയാണ്. പോക്കോ X2 മോശമൊന്നുമല്ല, എന്നാലും ചെറിയൊരു അഡ്വാൻറ്റേജ് ഉള്ളു പോക്കോ M2 Pro തന്നെയാണ്. പിന്നെ വീഡിയോ ഒക്കെ കാണാൻ നമുക്ക് കാണാൻ പറ്റും. മറ്റേ ചില കളർ വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. പോക്കോ M2 ശരമുണ്ട് എടുത്ത് നിൽക്കുന്നത്, റെഡും യെല്ലോ ഒക്കെ ശരമുണ്ട് എടുത്ത് നിൽക്കുന്നത്, പോപ്പായിട്ട് നിൽക്കുന്നത് മറ്റേ പോക്കോ M2 Pro ആണ്. പെർഫോമൻസിലേക്കോട്ട് കടക്കുവാണെങ്കിൽ രണ്ട് ഫോണും ഒരുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. രണ്ട് ദിവസം വളരെ സ്മൂത്താണ്. പിന്നെ പോക്കോ X2 ചെറിയൊരു അഡ്വാൻറ്റേജ് അതിൻ്റെ പ്രോസസ്സർ ശരങ്ങളുടെ കൂടിയതാണ്, സ്നാപ്ഡ്രാഗൺ 780G ആണ്. എന്നാലും പെർഫോമൻസ് എല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഗെയിം ഒക്കെ കളിക്കാനത്ത് സിമിലർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പോക്കോയുടെ അതിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, അല്ലാണ്ട് ഓവറോൾ ഗെയിം പെർഫോമൻസ് ഒക്കെ വളരെ സിമിലറാണ്. ഈ ഫോണിൻ്റെ ക്യാമറകളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഫോണും വാട്ട് ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത്. ബട്ട് ഇതിൻ്റെ സെൻസറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പോക്കോ X2 ഉപയോഗിക്കുന്ന സോണിയുടെ IMX686 സെൻസറാണ്. M2 Pro ഉപയോഗിക്കുന്ന സാംസങ്ങിൻ്റെ GW2 സെൻസറാണ്. പിന്നെ പോക്കോ X2 സെൻസർ എന്ന് വെച്ചാൽ 64 MP മെയിൻ സെൻസർ, അതുകൂടാണ്ട് 8 MP ഒരു അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്, 2 MP ഡെപ്ത് വരുന്നുണ്ട്, 2 MP മാക്രോം വരുന്നുണ്ട്. ഇതിൻ്റെ സെൽഫി ക്യാമറെ കുറിച്ച് പറയുന്നത് ഡ്യുവൽ ക്യാമറയാണുള്ളത്, 20 MP 2 MP. പോക്കോ X2 നമുക്ക് വീഡിയോസൊക്കെ 4K ഷൂട്ട് ചെയ്യാൻ പറ്റും, 4K 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫുൾ HD വീഡിയോ അല്ലെങ്കിൽ 1080p വീഡിയോ നമുക്ക് 30 FPS അല്ലെങ്കിൽ 120 FPS നമുക്ക് ഈ സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 720p ആണ് നമുക്ക് 960 FPS നമുക്ക് ഈ ഫോൺ ഷൂട്ട് ചെയ്യാൻ പറ്റും. പോക്കോ M2 Pro ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ സെൻസർ എന്ന് വെച്ചാൽ 48 MP ആണ്, അതുകൊണ്ട് 8 MP അൾട്രാ വൈഡ് വരുന്നുണ്ട്, 5 MP മാക്രോ വരുന്നത്, 2 MP ഡെപ്ത് വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 60 MP എൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറ. രണ്ട് ഫോണായിട്ട് കമ്പയർ ചെയ്യുന്നത് ബാക്ക് ക്യാമറയെ ശരമുണ്ട് നല്ലത് വെച്ചാൽ പോക്കോ X2 ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കളേഴ്സ് ഒക്കെ ശരമുണ്ട് അക്യുറേറ്റ് വെച്ചാൽ നാച്ചുറലായിട്ട് തോന്നുന്നത് പോക്കോ X2 ആണ്. പോക്കോ M2 Pro ക്യാമറ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു ഭയങ്കര വേരിയേഷൻ എനിക്ക് തോന്നുന്നത്, കളർ ടോണൊക്കെ വളരെ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത്. അത് തന്നെയായിരുന്നു സൂം ലെൻസൊക്കെ കമ്പയർ ചെയ്യുന്നത് പോക്കോ X2 തന്നെയാണ് ചിലവണ് ബെറ്റർ. പിന്നെ മാക്രോ ക്യാമറ രണ്ടിൻ്റെ അത്ര മെച്ചമായിട്ട് എനിക്ക് തോന്നിയില്ല, രണ്ടും ഡീറ്റെയിൽസൊന്നും എനിക്ക് അത്ര രണ്ടിനും വലിയ മെച്ചമില്ലാത്ത ക്യാമറ തന്നെയാണ്. അതിലും വേദം ക്ലോസപ്പിലാണെങ്കിൽ മെയിൻ സെൻസ് 64 or 48 ഓർമ്മ എടുത്താൽ നമുക്ക് അതിലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ M2 Pro ക്യാമറ തന്നെയാണ് നല്ലത്. മറ്റേ പോക്കോ X2 ഭയങ്കരമായിട്ട് പ്രോസസ്സ് ചെയ്ത പോലെ എനിക്കാണ് തോന്നുന്നത്, കളർ ഒട്ടും കറക്റ്റല്ല, ഭയങ്കരമായിട്ട് ബ്യൂട്ടി മോഡ് വന്ന പോലെയാണ് എനിക്ക് അതിൻ്റെ ഫ്രണ്ട് ക്യാമറ കണ്ടിട്ട് തോന്നിയത്. പോക്കോ M2 ആണെങ്കിൽ ചിലവരുടെ നാച്ചുറലായിട്ട് തന്നെ തോന്നും, കളറും ഡീറ്റെയിൽസൊക്കെ കൂടുതൽ തന്നെ അത് തന്നെയാണ് പോക്കോ M2 തന്നെയാണ്. അപ്പോൾ ബാക്ക് ക്യാമറ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ പോക്കോ ബാക്ക് ക്യാമറയുടെ ബേസിസിൽ പോക്കോ X2 ആണ് നല്ലത്. ഫ്രണ്ട് ക്യാമ പോക്കോ M2 Pro. ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പോക്കോ M2 Pro ബാറ്ററിയാണ് വലിയത്, 5000 mAh ഉണ്ട് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വെച്ചാൽ 33 watt ഫാസ്റ്റ് ചാർജാണ്. പോക്കോ X2 ബാറ്ററി കപ്പാസിറ്റി 4500 mAh ആണ്. ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വെച്ചാൽ 27 watt ആണ് ഫാസ്റ്റ് ചാർജർ. ഓവറോൾ ബെറ്ററായിട്ട് ബാറ്ററി നിൽക്കുന്ന ഫോൺ എനിക്ക് പോക്കോ M2 Pro തന്നെയാണ്.
പോക്കോ എക്സ് ടുവിൻ്റെ ബാറ്ററി സെറ്റപ്പെട്ട് ട്രെയിൻ ചെയ്തതെന്ന് എനിക്ക് തോന്നി. ഒന്ന് അതിൻ്റെ കാരണം വെച്ചാൽ ഒന്ന് അതിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. ഓഫ് ആക്കിയിട്ടാലും ബാറ്ററി ചെറുപ്പം നല്ലത് പോക്കോ M2 Pro തന്നെയാണ്. പോക്കോ X2 കുറേ അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് വരുന്നത്. അതിൻ്റെ മെയിൻ ഒരു ഫീച്ചറാണ് അതിൻ്റെ ലിക്വിഡ് കൂളിംഗ്. നമുക്ക് ഗെയിമൊക്കെ ചില കൂടെ കൂടുതൽ നേരം അധികം വലിയ ഹീറ്റ് തോന്നാണ് നമുക്ക് കളിക്കാൻ പറ്റും. എനിക്കാണെങ്കിൽ ഇത് കളിച്ചിട്ട് ഗെയിം പബ്ജി ഒക്കെ കളിക്കാൻ വലിയ ഹീറ്റായിട്ട് എനിക്ക് ഈ ഫോൺ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ വലിയൊരു ഫീച്ചർ ഗെയിം ടർബോന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫോൺ നമുക്ക് പെർഫോമൻസ് ട്യൂൺ ചെയ്യാൻ പറ്റും. അതായത് ഗെയിമിനൊക്കെ നമുക്ക് പെർഫോമൻസ് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഗെയിം ടർബോയെ നമുക്ക് നോക്കി അറിയാം. നമുക്ക് വിഷ്വൽസൊക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. മറ്റു ചില സാച്ചുറേറ്റഡ് ആയി ഇടാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഗെയിം ടർബോ വെച്ച് നമുക്ക് നമ്മുടെ ഗെയിം പ്ലേയുടെ FPS ഒക്കെ അതായത് ഫ്രെയിം റേറ്റൊക്കെ നോട്ടീസ് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് നമുക്ക് അതിൽ വേറെ ഫീച്ചേഴ്സ് നമുക്ക് അഡീഷനൊക്കെ ഗെയിം പ്ലേയുടെ ചാറ്റിംഗ് ഒക്കെ നടത്തും. വാട്സപ്പോ ഈ നെറ്റ് ബ്രൗസിംഗ് ഒക്കെ മറ്റ് ഡ്രോപ്പ് ഡൗൺ ചെയ്താൽ നമുക്ക് വെബ് ബ്രൗസറും വാട്സപ്പൊക്കെ ഓപ്പൺ ആയിട്ട് വരും. ഇത് പോക്കോ X2 ഒരു വളരെ നല്ല ഫീച്ചറാണ്. പോക്കോ M2 Pro ഈ ഫീച്ചറൊന്നുമില്ല. രണ്ട് ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോക്കോ X2 ആദ്യം റിലീസ് ചെയ്തപ്പോൾ 50,000 സംതിങ് ഉണ്ടായിരുന്നു. ബട്ട് GST ഒക്കെ ഇൻക്രീസ് ചെയ്തിപ്പോൾ എൻ്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുക 17,500 rupees ആണ് എൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പോക്കോ M2 Pro കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈസ് എന്ന് വെച്ചാൽ നമുക്ക് 15,000 റേഞ്ച് തന്നെ കിട്ടും. നമുക്ക് 4G വേരിയൻ്റ് ഒക്കെ ഓവറോൾ കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ഡിവൈസ് പോക്കോ X2 തന്നെയാണ്. ഇതിന് പ്രോസസ്സറും ബാക്ക് ക്യാമൊക്കെ പോക്കോ M2 Pro വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ, പിന്നെ ഗെയിം ടർബോ കുറേ സോഫ്റ്റ്വെയർ അഡ്വാൻറ്റേജ് ഒക്കെ നമുക്കുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റ് മറ്റേ MIUI 12 നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോക്കോ M2 Pro MIUI 20 തന്നെ നിൽക്കുകയാണ്. എന്നിരുന്നാലും ഈ ഫോൺ ചാർജ് ബെറ്റർ ആക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഈ 120Hz ഡിസ്പ്ലേക്ക് ഒരു 90Hz ഇട്ടിട്ട് AMOLED പാനലിൽ കൊണ്ടുപോയ ചാർജ് ബെറ്റർ ആയതിനെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ വെച്ച് കമ്പയർ ചെയ്യുന്ന പോക്കോ M2 Pro ഡിസ്പ്ലേ ചാർജാണ് ബെറ്റർ എന്ന് തോന്നുന്നു. കളറും ബ്രൈറ്റ്നസ് ഒക്കെ കൂടുതൽ ചാർജാണ് ബെറ്റർ എന്ന് വെച്ചാൽ പോക്കോ M2 Pro തന്നെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയാനത് പോക്കോ M2 Pro ചാർജാണ് ബെറ്റർ. കാരണം വെച്ചാൽ വലിയ ബാറ്ററിയാണ്, 5000 mAh ഉണ്ട്. പിന്നെ ട്രെയിനിങ്ങും കുറവാണ്. പോക്കോ X2 ട്രെയിനിങ് ചാർജ് കൂടുതലാണ്. 120Hz ഇടാനത്ത് ട്രെയിൻ ഭയങ്കരമായിട്ട് ബാറ്ററി ട്രെയിൻ ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഡിവൈസസിൽ ബെറ്റർ പോക്കോ X2 ആണ്. എന്നായാലും നമുക്കൊരു പ്രൈസിനുള്ള മൂല്യം തരുന്ന പോക്കോ M2 Pro തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പറ്റുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.